വലിയൊരു സംഭവം ചെയ്യാവുന്നുണ്ട്. ഇനിയൊരു ഞാനൊരു രീതിയിൽ എത്തുന്നേ ഉള്ളൂ. മല ക്ലിയർ കട്ടായിട്ടൊരു ഐഡിയ ഒന്നും ആയിട്ട് ഞാൻ മല ഇങ്ങനെ എത്തുന്നേ ഉള്ളൂ. നിങ്ങളെ പോലെ പഠിക്കുന്നേ ഉള്ളൂ. മെയിനായിട്ട് ചെയ്യേണ്ട വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം മോണുമെന്റലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, വിച്ച് ഈസ് ഓഫ് ബെനിഫിറ്റ് ടു ദ സൊസൈറ്റി. ബേസിക്കലി അതാണ് മെയിനായിട്ടുള്ളൊരു വലിയൊരു കാര്യം ചെയ്യണം. നമുക്ക് കൂടെയുള്ള ആൾക്കാർക്ക് അത് ബെനിഫിറ്റും ചെയ്യണം. അതാണ് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. അതിനനുസരിച്ച് അതിപ്പോൾ ഓരോ സ്റ്റെപ്പ് 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 ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഇപ്പം വരുന്നേ ഉള്ളൂ. ഇപ്പോൾ എംടെക് ഞാൻ ചെയ്ത മാനുഫാക്ചറിങ് ആൻഡ് ഓട്ടോമേഷൻ ആ ഒരു ടോപ്പിക്കിലാണ് ഞാൻ ചെയ്തത്. സി ടി ലെറ്റർ വേണ്ടതെന്നാണ് ഞാൻ ചെയ്തത്. സി ടി സി ടി ആണോ ഡിസ്റ്റോൺ സി ബി ടെക്. ആ ഏത് ചെയ്യണം ക്ലാസ്? ഇപ്പോൾ വിമൽ ജ്യോതിയിൽ ഞാൻ അത് വിമൽ ജ്യോതിയിൽ ഞാൻ ടീച്ചിങ് അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ ആ ഒരു ഫീൽഡിൽ തന്നെ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചെടുത്തത്. കാരണം അക്കാഡമിക് മെയിനായിട്ട് ഇപ്പം ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം പോയത് വിമൽ ജ്യോതി അവിടെയായിരുന്നു ആദ്യം തുടങ്ങിയത്. മെയിൻ കരിയർ മെയിനായിട്ട് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവരുള്ള എൻ്റെ സ്റ്റുഡൻ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു എസ് എൻ ജി. ഇപ്പം മെയിൻ ഇപ്പോൾ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു 30 ഇയേഴ്സ് കഴിഞ്ഞാൽ അവിടെ തന്നെ ആ സിസ്റ്റത്തിൽ തന്നെ പെട്ടുപോകും. അവിടെ തന്നെ ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് ഒരു ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പി എച്ച് ഡിയിലേക്ക് ഒന്ന് കയറാമെന്ന് ഒരു ഐഡിയയിൽ ഇപ്പോൾ വന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ തിരിച്ചത്. ഈ ഒരു കോളേജിൽ തന്നെ ലാസ്റ്റ് ഫുൾ സർക്കിളായിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ എത്തി. ബി ടെക് ഇവിടെ നിന്ന് തുടങ്ങി ലാസ്റ്റ് പി എച്ച് ഡി ഇവിടെ ഇങ്ങോട്ട് തന്നെ എത്തി.